പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ഒന്നാമത്തെ അപ്ഡേറ്റ് ബെക്കി ലഞ്ചിന്റെ നെക്സ്റ്റ് പ്ലാനുകളെ കുറിച്ചും രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്രധാനമായ സെത് റോളിൻസിന്റെ അടുത്ത പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ആയി നമ്മൾ നോക്കുന്നത് നിലവിലെ റോ വുമൺസ് ചാമ്പ്യനായ ബെക്കി ലഞ്ചിന്റെ റസൽമീനിയ പ്ലാനുകളെ സംബന്ധിച്ചാണ്. ബെക്കി ലഞ്ചിന്റെ റസൽമീനിയയിലെ ഒപ്പോണന്റ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് റോണ്ട റോസി ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 2022 വുമൺസ് റോയൽ റംബിൾ മത്സരത്തിൽ വിജയിച്ച റോണ്ട റോസി റോ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ബെക്കി ലഞ്ചിനെ ചലഞ്ച് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് ഇപ്പോൾ മറിച്ചൊരു ഉത്തരമാണ്, അല്ലെങ്കിൽ മറിച്ചൊരു അപ്ഡേറ്റ് ആണ് ഞാൻ നൽകാൻ പോകുന്നത്. ബെക്കി ലഞ്ച് വേഴ്സസ് ബിയാങ്ക ബെലേർ തമ്മിലുള്ള മത്സരമായിരിക്കും റോ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റസൽമീനിയ 38 നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റോണ്ട റോസി ഷാർലറ്റ് ഫ്ലെയറിനെയാണോ ഇപ്പോൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതെ എന്നുള്ളൊരു ഉത്തരമാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്. ഫൈറ്റ്ഫുൾ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റോണ്ട റോസി വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ തമ്മിലുള്ള മത്സരത്തിന്. ഷാർലറ്റ് ഫ്ലെയർ കുറച്ച് മാസങ്ങളായി WWE ഒഫീഷ്യൽസിനോട് ചോദിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുപ്രകാരമാണ് ഷാർലറ്റ് ഫ്ലെയറിനെ അവസാന താരമായി എലിമിനേറ്റ് ചെയ്തുകൊണ്ട് 2022 റോയൽ റംബിൾ മത്സരത്തിൽ റോണ്ട റോസി വിജയിച്ചതു എന്നുള്ളൊരു അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം രണ്ട് വുമൺസ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് റസൽമീനിയ 38 നടക്കാൻ സാധ്യത. അതായത് റോ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചാമ്പ്യനായ ബെക്കി ലഞ്ച് ബിയാങ്ക ബെലേറിനെയും സ്മാക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചാമ്പ്യനായ ഷാർലറ്റ് ഫ്ലെയർ 2022 റോയൽ റംബിൾ വിന്നറായ റോണ്ട റോസിയെയും നേരിടും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഫൈറ്റ്ഫുൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ആയി നമ്മൾ നോക്കുന്നത് സൂപ്രധാനമായ സെത് റോളിൻസിന്റെ അടുത്ത ഫ്യൂച്ചർ പ്ലാനുകൾ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോയൽ റംബിൾ 2022 ആദ്യ മത്സരത്തിൽ റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വിക്ടറിയാണ് സെത് റോളിൻസിന് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ സാധിച്ചില്ല. അതായത് റോമൻ റെയിൻസ് തന്നെ യൂണിവേഴ്സൽ ചാമ്പ്യനായി റീട്ടേൺ ചെയ്യുന്നതാണ് മത്സരത്തിന് ശേഷം നമുക്ക് അറിയാൻ സാധിച്ച ഒരു റെക്കോർഡ്. മത്സരശേഷം റോമൻ റെയിൻസ് ചെയർ ഉപയോഗിച്ചുകൊണ്ട് സെത് റോളിൻസിനെ ആക്രമിച്ചു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യമാണ്. മത്സരത്തിൽ ഷീൽഡിന്റെ തീം സോങ്ങിലൂടെയും ഷീൽഡിന്റെ ആ ഒരു റിംഗ് ഗിയറിലൂടെയുമാണ് സെത് റോളിൻസ് വന്നതും മത്സരത്തിൽ ഏർപ്പെട്ടതും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്തത് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് സെത് റോളിൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് സെത് റോളിൻസ് റോ ബ്രാൻഡിലേക്ക് തിരികെ പോകും. അതായത് നിലവിലും സെത് റോളിൻസ് റോ ബ്രാൻഡിന്റെ റെസ്ലർ തന്നെയാണ്. സെത് റോളിൻസ് ബോബി ലാഷ്ലിയുടെ WWE ചാമ്പ്യൻഷിപ്പിനുള്ള എതിരാളിയായി റസൽമീനിയ 38 വരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. February 19 സൗദി അറേബ്യയിൽ നടക്കാൻ പോകുന്ന സ്പെഷ്യൽ ഇവൻ്റായ എലിമിനേഷൻ ചേംബർ സ്പെഷ്യൽ ഇവൻ്റിൽ സെത് റോളിൻസ് പുതിയ നമ്പർ 1 കണ്ടൻഡറായി റസൽമീനിയ 38, അതായത് റസൽമീനിയയിലേക്ക് മുൻപുള്ള ഏക ഒരു സ്പെഷ്യൽ ഇവൻ്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു എലിമിനേഷൻ ചേംബർ പേപ്പർ വ്യൂ മാത്രമാണ്. ആ ഒരു പേപ്പറിൽ വെച്ച് പുതിയ നമ്പർ 1 കണ്ടൻഡറായി ബോബി ലാഷ്ലിക്കെതിരെ വരികയും പിന്നീട് റസൽമീനിയ 38 ബോബി ലാഷ്ലി വേഴ്സസ് സെത് റോളിൻസ് തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുകയും ചെയ്യും എന്നുള്ളൊരു റൂമറാണ് പുറത്തേക്ക് വരുന്നത്. റസൽമീനിയ 38 വെച്ച് ബോബി ലാഷ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെത് റോളിൻസ് പുതിയ WWE ചാമ്പ്യൻ ആകും എന്നുള്ളൊരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് സെത് റോളിൻസിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.